ഇത്തവണത്തെ റെസ്ലിംഗ് പരിപാടി ഗംഭീരമാക്കിയാലേ നമ്മുടെ ക്ലബിന്റെ ചീത്ത പേര് മാറി കിട്ടുള്ളൂ. ഈ ചീത്ത പേര് ആരാ ഉണ്ടാക്കിയത്? ഞാൻ തന്നെയാ. ആണല്ലേ? അപ്പൊ എല്ലാ വർഷവും ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരാളെ കിട്ടുന്നുണ്ട് ഈ റെസ്ലിംഗ് നടത്തിയോണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ക്ലബിന് ഓർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാനുള്ള പരിപാടിയോ? എല്ലാവരും പിന്നെ റെസ്ലിംഗ് ആരെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പ്രാന്തന്മാരാണ്, അവന്മാരെ ദേഷ്യപ്പെടുത്താതെ നോക്കണം. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടത് മുഴുവൻ അവന്മാരെടുത്ത് അടിക്കും. അത് കറക്റ്റാ. കഴിഞ്ഞ പ്രാവശ്യം ഒരു മാട്ടർ എം അവിടെ നിന്ന് അടിക്കുന്നു ഞാൻ കണ്ടത്. അതല്ലടാ, പിന്നെ അവന്മാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ടതെല്ലാം അടിച്ച് താഴെ അടിച്ച് പൊട്ടിക്കൊന്ന്. ഞാൻ പന്തലുകാരി സുനിലിനോട് കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതാ കസേരയൊക്കെ അവന്റെ മുമ്പിൽ നിന്ന് മാറ്റിയേക്കണം. മൊത്തം മാറ്റി. പ്രാന്തനാണ് വരുന്നത്. എല്ലാം മാറ്റിയിട്ടുണ്ട്. അണ്ടർടേക്കർ എന്ന് പറഞ്ഞവൻ. അപ്പൊ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ആരംഭിക്കാം, ആരംഭിക്കാം. ചേച്ചി റെഡി അല്ലേ? ഒരു നിമിഷം ഞാൻ അവിടെ നിന്നുപോയി. ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, അപ്പോ ഓർമ്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ രണ്ടാമത് റസ്ലിംഗ് മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ സ്വകാര്യ അഹങ്കാരിയായ അഹങ്കാരമായ ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പൻ ചേട്ടന്റെ ഭാര്യ സരസമ്മയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പന്റെ ഭാര്യ ബ്ലാക്ക് ബെൽറ്റ് സരസമ്മ. അല്ല, എന്റെ ഭർത്താവിന് സ്വന്തമായിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അവകാശം ഞാനാണല്ലോ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ വേദിയിൽ എന്റെ ഭർത്താവ് ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു. കമ്മിറ്റിക്കാരോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. സമ്മതിച്ചായിരുന്നല്ലോ. സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ഇവിടെ ഗംഭീരമായ ഒരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. പക്ഷെ അതിന്റെ തൽഫലമായി എന്റെ ഭർത്താവിന്റെ ഒന്നാം ചരമവാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. നടു ഒടിഞ്ഞ പുള്ളി മരിച്ചത്. നമ്മുടെ കൂടെ പക്ഷേ ഞാൻ പ്രതികാര ദുർഗയാണ്, ഞാൻ ഉണ്ണിയാർച്ചയാണ്. അല്ല, ഉണ്ണിയാർച്ച സിനിമയ്ക്കകത്ത് ഉണ്ണിയാർച്ച ഇങ്ങനല്ലേ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിക്കത്തില്ലേ? എന്റെ ഭർത്താവിനെ കൊന്നവനോട് പകരം വീട്ടിട്ട് ഞാൻ ഈ മുടി കെട്ടു എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ആരെയാണെന്നറിയാമോ? ആരെയാണ്? എന്റെ സ്വന്തം ആങ്ങളെ. എന്റെ ആങ്ങളുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയില്ലേ? എനിക്കറിയാം, നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്കറിയത്തില്ല. അറിയത്തില്ലേ? അറിയത്തില്ല. എന്നാ ഞാൻ പറയാം, എന്റെ ആങ്ങളുടെ പേരാണ് ഉടുമ്പവാസു. ഒരു കട്ടുറുമ്പ്, ഇതൊക്കെ കടിച്ച ഇതെന്താ മുടിയിലിരിക്കണത്? അതെ, ഇത് സ്റ്റൈലല്ല. അത് ഇവിടെ നിന്ന് ഡൈ അടിച്ച് വന്നു കഴിഞ്ഞപ്പോ ഈ സെന്ററിൽ വന്നപ്പോ തീർന്നു പോയി. ഡൈ തീർന്നു പോയി. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അയ്യോ, ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റത്തില്ല, പേടിച്ചു പോയി കാണും. പേടിച്ചു പോയതല്ല, പിന്നെ എനിക്കൊരു തൂമ്പ വേണം. തൂമ്പയോ? കിളയ്ക്കാൻ വന്നാണ് ഇവിടെ. എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ എതിരാളിയെ തോൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിലത്ത് ഒട്ടിച്ചു വെക്കും. അങ്ങനെ വരുന്ന സമയത്ത് തേത്തൊട്ടിച്ചു കഴിയുമ്പോൾ അവനെ വടിച്ചെടുത്ത് ശേഷക്രിയ ചെയ്യിക്കണമെങ്കിൽ ഈ തൂമ്പ വെച്ച് വടിച്ചെടുക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൂമ്പ ചോദിച്ചത്. അല്ല, നിങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നവൻ ഒരു തൂമ്പ ചോദിച്ചായിരുന്നു എന്നോട്. അവൻ ചോദിച്ചോ മതി, അവന്റെ ശവം തോണ്ടിയെടുക്കാൻ അവൻ പറഞ്ഞ അവന്റെ തൂമ്പ തന്നെ മതി. അതുപോലെ മോളെ, അതുപോലെ എനിക്ക് കൊല്ലാൻ തിടുക്കമായി. എന്നോട് അനുവാദം ചോദിക്കാം മെഴുതിരി കത്തിച്ചിട്ട്. ഞാനത് എഞ്ചിലോസിന്റെ ഗാനങ്ങളായിരിക്കുന്നു. ഞാനിങ്ങനെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്റെ ചങ്ങാതി, നിങ്ങൾ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞത് ശരിയാണോ? ബ്ലാക്ക് ബെൽറ്റ് ആണെന്നോ? പിന്നെ ഞാനവിടെ സുഗന്ധം മുറുക്കാൻ വെക്കാൻ വന്നതാണ്. എന്റെ പൊണ്ണു മോനെ, ബ്ലാക്ക് ബെൽറ്റ് മാത്രമല്ല, ചിലവന്മാർക്ക് മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളൂ. എനിക്ക് ബ്ലാക്ക് ബെൽറ്റ്, വൈറ്റ് ബെൽറ്റ്, ബ്ലൂ ബെൽറ്റ്, അതിനോടാ എനിക്ക് കൂടുതൽ താല്പര്യം. റോസ് ബെൽറ്റ്, പിന്നെ
എല്ലാവരും എന്റെ കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ച് എപ്പോഴും പിന്നെ പുകഴ്ത്തി പറയാനുണ്ട്. ഏത് ഡ്രസ് ഇട്ടാലും അതിന്റെ ഒപ്പം കെട്ടാനുള്ള ബെൽറ്റ് എന്റെ അടുത്ത്. അതെ, നിങ്ങളുടെ ബയോഡാറ്റയില് ഞാനൊരു കാര്യം വായിച്ചിരുന്നു. എന്താണെങ്കിലും ചോര കണ്ട അറപ്പ് മാറിയ ഒരു മനുഷ്യനാണ്. ചോര കണ്ട അറപ്പ് മാറും, അങ്ങനെ അല്ലാത്ത നമുക്കൊരു യോദ്ധാവാൻ പറ്റില്ല. യോദ്ധാവണമെങ്കിൽ ചോര കണ്ട അറപ്പ് മാറണം. ഞാനൊരു 6-7 വർഷം ഞാൻ ചിക്കൻ കടയിൽ നിന്നിട്ടുണ്ട്, പക്ഷെ ഒട്ടും കരുതലും ഞാൻ എടുക്കും. ഈ പതിര് എന്റെ മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഞാൻ ചോടി, ഈ കളരിക്കാരെ നിങ്ങൾ അടിക്കാറുണ്ടോ? അല്ലേ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റും. എന്താ കളരി എന്ന് പറഞ്ഞത്? എന്താണ് സംഭവം? അതെന്താണ് കളരി എന്ന് പറഞ്ഞ? നാടനാണ്. ഓ, നാടൻ. കരാട്ട എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വിദേശിയാണ്. വിദേശിയാണ്. ഈ വിദേശി നാടനങ്ങളെ കൂടി ഒന്നിച്ച് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാള് വയ്ക്കും. അതുകൊണ്ട് ഞാൻ അല്ല കളരി, ഇതിന് അഭ്യാസ മുറകൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ശീലിച്ചിട്ടുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. കളരി, കരാട്ട, ഇതെല്ലാം എനിക്കറിയാം. അത്യാവശ്യം ഒരു 2 ശീലി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കളരിയുടെ ഞാനിത് കാണിക്കില്ല, പക്ഷെ നിങ്ങൾ ഓർക്ക് എനിക്ക് അറിയാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ വേണേ കാണിക്കാം. ആയിക്കോട്ടെ. ഇലത് മാറി വലത് മാറി ഞെരിഞ്ഞമർന്ന് ഓതിരം കടകം മടിയും മുടിയും പാളം. അളിയൻ തത്ത തലയ്ക്ക് മേളിൽ തൂങ്ങി നിൽക്കുമ്പോഴാണോ മാതകം നിർത്ത ആടി കളിക്കുന്നത്? എന്നാലും പാട്ടിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിനക്ക് അറിയില്ലടാ. ആ എന്നാ കരുതി, ഞാൻ അങ്ങനെ കാണിക്കാം. നിങ്ങൾ നീനിയും അവന്റെ ഭർത്താവല്ലേ, അല്ല ഭാര്യയല്ലേ? ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? ഒന്നോർത്താലും നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. എന്റെ ഭാര്യ മരിച്ചു പോയോ? ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവും മരിച്ചു പോയി. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ കാര്യം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് പതുക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അല്ല, പതുക്കെയല്ലേ പറഞ്ഞത്, അമ്മ ബീൻസ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്ന കേട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഓക്കെ പറയണെങ്കിൽ ചെന്നിട്ട് വേണം എനിക്ക് അമ്മയോട് ഉറക്കെ പറയാനായിട്ട്. ഓക്കെ ആണോ? ഭർത്താവ് മരിച്ച ഒരു വിധവയോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് എനിക്കത് താങ്ങാവുന്നതിന് അപ്പുറം അറിയാവോ? എനിക്കറിയാം, എന്റെ ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ ഇപ്പോഴും അദ്ദേഹം മനസ്സിലുണ്ടോ? അദ്ദേഹം ഇനി മനസ്സിൽ നിന്ന് പോയെന്നിരിക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ. എനിക്ക് കുറച്ച് സമയം വേണം. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എത്ര കാലം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. എത്ര കാലം ഇരിക്കണം പറ, ഞാൻ തയ്യാറാണ്. കാത്തിരിക്കോ? കാത്തിരിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ പിന്നെ, എന്നാ പിന്നെ, എന്നാ പിന്നെ, എനിക്കൊരു എനിക്ക് 1 ആഴ്ചത്തെ സമയമെങ്കിലും വേണം. 1 ആഴ്ച? എനിക്ക് 1 മാസമെങ്കിലും വേണം കല്യാണത്തിന് ഒരുക്കാനായിട്ട്. കാരണം പന്തലുകാരോട് പറയണം, കാറുകാരെ വിളിക്കണം, ഇതൊക്കെ പഴയമ്പോ ചെയ്യാൻ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ 1 ആഴ്ച വേണം എനിക്ക്, 1 മാസം വേണം എനിക്ക് ഒരുക്കാനായിട്ട്. അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അറിയത്തില്ല. പിടിച്ചു നിൽക്കട, ഞാൻ പിടിച്ചു നിൽക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളൊക്കെ സെറ്റായി. എന്നാ മത്സര പരിപാടി ആരംഭിച്ചാലോ? അമേരിക്കൻ ഇന്റർനാഷണൽ ആയ അണ്ടർടേക്കറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇവരെ ഞാൻ ഇപ്പൊ തന്നെ മാറി കസേര പ്രശ്നം ഉണ്ടാക്കരുത്.
നടക്കൂല, വീതിയാൻ അനുവദിക്കില്ല. നോ കിസിംഗ്. യു കിസിംഗ്? നോ കിസിംഗ്. യു കിസിംഗ്? ഇതുപോലെ ചെയ്യണ്ടെങ്കിലോ. ധൈര്യത്തെ നിക്കണേ, ധൈര്യത്തെ. എടീ നമ്മക്കേ അടുത്ത ഓണത്തേക്ക് മാറ്റിയാലേ. പ്രതികാരം ചെയ്യണം. ഞാൻ മുടി കെട്ടിട്ട് ഒരു വർഷമായി, നീ പ്രതികാരം ചെയ്യണം. അവനെ ഇടിച്ച് നീ കൊല്ലണം. പളനി പോയ മുടി വെളിച്ച തീരില്ലേ പ്രശ്നം? ഇല്ല, നീ പോടെ. അല്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവിടെ ഇവിടെ മത്സരം നടക്കില്ലേ? ഏത് മത്സരം? ഇവിടെ റസ്ലിംഗ് മത്സരം. എനിക്ക് പറ്റിക്കൊണ്ടിരിക്കാൻ, എനിക്ക് എനിക്ക് മാത്രമേ അവന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അളിയന് വേണ്ടി ഇത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ? മാർബിൾ ഈ ജീവൻ പോണേന് വിൻ ചെയ്യുക. രാമനോടൊരു ചെയ്തു, ഇനിയും ഞാനും എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജ്യേഷ്ഠത്തിയമ്മ അവനോട് പറഞ്ഞു, അനുജാ എന്നോടൊപ്പം വന്നാൽ നാട്ടുകാര് നാട്ടുകാര് സംശയിക്കും. സഹിക്കണോര് സൈക്കിൾ സമ്മതിക്കട്ടെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതിനൊന്നും ഉത്തരം പറയാ. ഞാനെന്ത് ചെയ്യണം? നീ ഇവിടെ ഭാഗവതം വായിച്ചിട്ട് കൊളവാക്കല്ലേ. ഇവന്റെ പോട്ടി എടുത്ത് നമുക്ക് നൈറ്റേ കൂടെ കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് കാലും മേൽപോട്ട് ഉയർത്തുക, അതിനുശേഷം താഴേക്ക് ഉയർത്തുക. ഗ്യാസ് ഇല്ലാത്തൊരു സോഡ കിട്ടാൻ മാർഗമുണ്ടോ? മുഴുടപ്പ് കൊടുത്ത് കൊണ്ടുവന്നാ ഞാന്. റെഡിയാണോ? അലക്കി വിരിച്ചു. അവനെല്ലാം കൊണ്ടുപോയടാ വാസു. ഞാൻ ഉണ്ണിയാർച്ച അല്ലടാ, എന്റെ മുടി ഞാൻ കെട്ടിട്ടില്ലടാ. നീ ഒന്ന് ചെന്ന് അടിക്കണം അവനെ, ഒന്ന് എഴുന്നേക്കണം നീയേ. മട്ടലിന്റെ കണക്ഷൻ വിട്ട് ഞാൻ എന്നാന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് ഓർത്ത് കിടക്കുമ്പോ വീണ്ടും പോയി ഞാൻ അടിക്കാനോ? ഇനി എങ്ങനെയാണ് നമ്മുടെ അളിയന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്? എന്റെ മൂത്ത കൊച്ചിനെ കൂടെ കൊന്നിട്ടാ നീ ഈ മുടി കെട്ടുള്ളൂല്ല. ഞാൻ കടിച്ചു പറിച്ചെടുക്കുന്നു നിന്റെ മുടി. പൊക്കോ എന്റെ മുമ്പേ. ഈ വർഷത്തെ ടൂർണമെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അടുത്ത വർഷം നമ്മൾ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ മത്സരം നടത്തും? ഈ അളിയന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ മത്സരം നടത്തും. ഞാൻ ഇവിടെ കെട്ടാൻ പോവല്ലടാ. എന്നാ പിന്നെ ഞാൻ ഈ മുടി അങ്ങ് കെട്ടാൻ പോവാ.